ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വൂളിനെക്ക്ഡ് സ്റ്റോർക്ക് അഥവാ കരിങ്കൊക്ക് വൈറ്റ് നെക്ക്ഡ് സ്റ്റോർക്ക് എന്നും ഇംഗ്ലീഷ് പേരുണ്ട് ഞാൻ ഡോക്ടർ സി മോഹനൻ എമ്രിട്ടസ് സയൻറ്റിസ്റ്റ് ബർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം വൂളിനെക്ക്ഡ് സ്റ്റോർക്ക് അഥവാ കരിം വൈറ്റ് നെക്ക്ഡ് സ്റ്റോർക്ക് എന്നും ഇംഗ്ലീഷ് പേരുണ്ട് കരിവാരക്കുരു കന്യാശ്രീ കൊക്ക് ബഗം എന്നൊക്കെയാണ് പക്ഷിയുടെ മറ്റു പേരുകൾ സിക്കോണിയ എപ്പിസ്കോപ്പസ് എന്നതാണ് ശാസ്ത്രനാമം ഇന്ത്യയും മ്യാൻമാർ ഇൻഡോനേഷ്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും പശ്ചിമ പൂർവ്വ ദക്ഷിണ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിലും കരിങ്കൊക്കിനെ കാണാവുന്നതാണ് ശുദ്ധജല തണ്ണീർ തടങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ജലസംഭരണി പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും കാട്ടിലും വളർത്തു തോട്ടങ്ങളിലുമുള്ള വെള്ളക്കെട്ടുകളിലും മറ്റുമാണ് കരിങ്കൊക്കിൻ്റെ ആവാസ കേന്ദ്രങ്ങൾ കേരളത്തിലെ സ്ഥിരവാസിയായ കരിങ്കൊക്കിനെ തണീർത്തടങ്ങളിലും ചതുപ്പുനിലങ്ങളിലും പുഴയോരങ്ങളിലും ജലസംഭരണി പ്രദേശങ്ങളിലും പാടശേഖരങ്ങളിലും വയൽ പ്രദേശങ്ങളിലും മറ്റുമാണ് കാണാറുള്ളത് കരിങ്കൊക്കിൻ്റെ മൂന്ന് ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ സിക്കോണിയ എപ്പിസ്കോപ്പസ് എപ്പിസ്കോപ്പസ് എന്ന ഉപജാതിയെയാണ് കേരളത്തിൽ കാണുന്നത് പക്ഷിക്ക് ഏതാണ്ട് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് സെന്റിമീറ്റർ വരെ നീളവും തൊണ്ണൂറിൽ സെന്റിമീറ്ററിലധികം പൊക്കവും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം വരെ തൂക്കവുമുണ്ട് പക്ഷിയുടെ പുറംഭാഗവും ചിറകുകളും നല്ല തിളങ്ങുന്ന ചെമ്പിച്ച കറുപ്പ് നിറം തലയിൽ മൂർധാവ് മാത്രം കറുപ്പ് നിറം നെറ്റിയും മുഖവും നീണ്ട കഴുത്തും അടിവയറും വാലിന്റെ അടിവശവും തൂവെള്ള നിറം മാറിടം തിളങ്ങുന്ന ആകർഷകമായ കറുപ്പ് കലർന്ന പർപ്പിൾ നിറം ഇണയെ ആകർഷിക്കുന്ന വേളയിലും മറ്റും മറിടത്തിലെ നീളമുള്ള ആകർഷകമായ തുവലുകൾ എഴുന്നു നിൽക്കും പക്ഷിയുടെ കണ്ണുകൾക്ക് ചുവപ്പ് നിറം നീണ്ടു കൂർത്ത കൊക്ക് ചാരനിറം കലർന്ന കറുപ്പ് കൊക്കിൻ്റെ അഗ്രം ചാരനിറം കലർന്ന പിങ്ക് നിറം കീഴ്ചുണ്ടിന്റെ അഗ്രം അല്പം മേലോട്ട് വളഞ്ഞിരിക്കും കാലുകൾ നീളമുള്ളതും ചുവന്നതുമാണ് പക്ഷി പറക്കുമ്പോൾ ചുവന്ന കാലുകൾ പിന്നോട്ട് ശരീരത്തെക്കാൾ നീണ്ടിയിരിക്കും ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല പ്രായമെത്താത്ത പക്ഷികൾക്ക് മങ്ങിയ നിറമായിരിക്കും പക്ഷി പറക്കുമ്പോൾ കഴുത്ത് നല്ലപോലെ നീട്ടിപ്പിടിച്ച് അല്പം താഴോട്ട് വളച്ചാണ് പിടിക്കുക ഉയരത്തിൽ പറക്കുകയും കുറേ പ്രാവശ്യം ചിറകടിച്ച ശേഷം കുറച്ച് നേരത്തേക്ക് ചിറക് വിടർത്തി ഒഴുകിപ്പറക്കുകയും ചെയ്യും പക്ഷിയുടെ പ്രധാന ആഹാരം തവളകളും മത്സ്യവും ഞണ്ടുകളും ചെറിയ പാമ്പുകളും മറ്റു മറ്റുരകങ്ങളും പ്രാണികളുമൊക്കെയാണ് നിലത്ത് സാവധാനം നടന്നാണ് ഇര തേടുന്നത് കരിങ്കൊക്കിനെ സാധാരണയായി ഒറ്റക്കും ഇണകളായും നാലും അഞ്ചും അടങ്ങുന്ന കുടുംബവുമായാണ് കാണാറുള്ളത് എന്നാൽ പത്തും ഇരുപതും അടങ്ങുന്ന കൂട്ടങ്ങളായും ചിലപ്പോൾ കാണാവുന്നതാണ് പക്ഷി പൊതുവെ നിശബ്ദനാണ് ചിലപ്പോൾ നേരിയ ഒരു സിൽക്കാരവും കൊക്കിൻ്റെ പാളികൾ തമ്മിൽ കൂട്ടിയൊരുമിക്കൊണ്ടുള്ള ഒരു ശബ്ദവും കേൾക്കാവുന്നതാണ് മഴക്കാലത്താണ് പ്രജനനം നടത്താറുള്ളത് ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് കൂടുവെക്കുന്നത് കൃഷിയിടങ്ങളിലും തണ്ണീർ തടങ്ങൾക്കരികിലുമുള്ള ഒറ്റപ്പെട്ട മുപ്പത് മീറ്ററിലധികം ഉയരം മരങ്ങളിലാണ് വെക്കുന്നത് സെൽഫോൺ ടവറുകളിലെ പ്ലാറ്റ്ഫോമുകളിലും വെക്കാറുണ്ട് ചുള്ളിക്കമ്പുകൾ നിരത്തി വെച്ച് ഒരു മീറ്റർ വീതിയും മുപ്പത് സെന്റിമീറ്ററോളം ആഴത്തിലുമുള്ള കൂടാണ് ഒരുക്കുന്നത് കൂട്ടിൽ പുൽത്തണ്ടുകളും ചവറുകളും നിരത്തും കൂട്ടിൽ രണ്ട് മുതൽ ആറ് വരെ വെളുത്ത മുട്ടകളുണ്ടാകും മുപ്പത് ദിവസത്തോളം അടയിരിക്കും വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മങ്ങിയ ചാര നിറമായിരിക്കും പറക്കാറാകാൻ അമ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് ദിവസം വരെ എടുക്കും പറക്കുമുറ്റാറായ കുഞ്ഞുങ്ങൾ മുതിർന്ന പക്ഷികളെ പോലെ ഇരിക്കും പക്ഷേ തൂവലുകൾക്ക് തിളക്കമുണ്ട് ായിരിക്കുകയില്ല കഴുത്തിലെ തൂവലുകൾക്ക് നല്ല തിളക്കം ഉണ്ടായിരിക്കും നെറ്റിയിൽ ഒരു വെള്ളപ്പൊട്ടും കാണാം പൊതുവെ ശാന്തനും മന്ദഗമനിയുമായ കരിങ്കൊക്ക് വേട്ടക്കാരുടെ ശല്യം നേരിടാറുണ്ട് അയോസിയൻ റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന നിയർ ത്രട്ടണ്ട് എന്ന വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട ഊളീനെ ക്രിസ്റ്റോർക്ക് അഥവാ കരിങ്കൊക്ക് എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം